പിസി ജോർജ് പൂഞ്ഞാറിൽ യുഡിഎഫ് സ്വതന്ത്രനാകും, അതിനുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ തവണ ഇരു മുന്നണിയുടെയും പിന്തുണയില്ലാതെ പൂഞ്ഞാറിൽ നിന്നും സ്വതന്ത്രനായി വിജയിച്ച പിസി ജോർജിനെ മുന്നണിയിൽ ഘടകകക്ഷിയാക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറല്ല. തന്റെ പാർട്ടിയായ ജനപക്ഷത്തെ യുഡിഎഫ് ഘടകകക്ഷിയാക്കണമെന്നാണ് ജോർജിന്റെ ആവശ്യം. എന്നാൽ പൂഞ്ഞാറിലെ യുഡിഎഫ് പ്രാദേശിക നേതൃത്വം അതിന് സമ്മതിക്കുന്നില്ല. ഘടകകക്ഷിയാക്കിയാൽ എൻ ബ്ലോക്കായി യുഡിഎഫ് വിടുമെന്നാണ് കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും പ്രാദേശിക നേതാക്കൾ മുന്നറിയിപ്പ് നൽകുന്നത്. കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ ശക്തമായ എതിർപ്പിനിടെയാണ് ജോർജിനെ മത്സരിപ്പിക്കാനുള്ള ചർച്ച പുരോഗമിപ്പിക്കുന്നത്. അത് ശ്രദ്ധേയമാണ്. പൂഞ്ഞാർ മാത്രമല്ല, ഇതോടൊപ്പം പാലയും കാഞ്ഞിരപ്പള്ളി സീറ്റുകളും ജോർജ് ആവശ്യപ്പെടുന്നു. എന്നാൽ ഇപ്പോൾ ഘടകകക്ഷിയാക്കാനാകില്ലെന്ന നിലപാടാണ് കോൺഗ്രസും യുഡിഎഫും സ്വീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല, പൂഞ്ഞാർ മാത്രമായിരിക്കും വിട്ടു നൽകുക. ഇത് ജോർജ് സ്വീകരിച്ചാൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ കേരള യാത്ര കോട്ടയം ജില്ലയിലെത്തുമ്പോൾ, അതായത് 14-ാം തീയതി, അതിനുള്ള പ്രഖ്യാപനം ഉണ്ടായേക്കും. 2016 യുഡിഎഫ് എൽഡിഎഫ് എൻഡിഎ സ്ഥാനാർത്ഥികൾക്ക് പുറമെ ജനപക്ഷവും കൂടി മത്സരിക്കാൻ എത്തിയതോടെയാണ് സംസ്ഥാനം ശ്രദ്ധിച്ച ചതുഷ്കോണ മത്സരം പൂഞ്ഞാറിൽ നടന്നത്. കഴിഞ്ഞ തവണ എൻഡിഎയ്ക്കായി മത്സരിച്ച ബിഡിജെഎസിൽ നിന്നും സീറ്റ് ഇത്തവണ ബിജെപി ഏറ്റെടുത്തേക്കുമെന്നാണ് സൂചന. കഴിഞ്ഞ തവണ രണ്ട് മുന്നണിയെയും പിന്നിലാക്കി 27,821 വോട്ടായിരുന്നു ജോർജിന്റെ ഭൂരിപക്ഷം. യുഡിഎഫിൽ ജോസഫ് വിഭാഗം ഈ സീറ്റ് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ലഭിക്കാനിടയില്ല. എൽഡിഎഫ് കഴിഞ്ഞ തവണ ജനാധിപത്യ കേരള കോൺഗ്രസ് ആണ് മത്സരിച്ചതെങ്കിൽ ഇത്തവണ കേരള കോൺഗ്രസ് മാണിയാകും മത്സരിക്കുക. അതുപോലെ പാലാ സീറ്റിൻ്റെ പേരിൽ ഇടതുമുന്നണിയുമായി ഇടഞ്ഞു നിൽക്കുന്ന മാണി സി കാപ്പനെയും യുഡിഎഫിൻ്റെ ഭാഗമാക്കാൻ നീക്കം നടക്കുന്നു. പാലാ സീറ്റ് കേരള കോൺഗ്രസ് ജോസ് വിഭാഗത്തിന് നൽകാനുള്ള തീരുമാനം സിപിഎം നേതൃത്വം തത്വത്തിൽ സ്വീകരിച്ചതാണ് സിറ്റിംഗ് എംഎൽഎ ആയ മാണി സി കാപ്പൻ്റെ മത്സരം തൃശങ്കൂരിലായത്. പാലാ സീറ്റ് മാണി ഗ്രൂപ്പിന് നൽകാനുള്ള തീരുമാനം ഇടതുമുന്നണി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും പ്രാരംഭ പ്രവർത്തനങ്ങൾ കേരള കോൺഗ്രസ് ആരംഭിച്ചു കഴിഞ്ഞു. ഇതോടെയാണ് പാല ഒരു കാരണവശാലും വിട്ടു നൽകാനാകില്ലെന്ന ഉറച്ച നിലപാടുമായി കാപ്പൻ രംഗത്തെത്തിയത്. പാലാ സീറ്റ് ലഭിച്ചില്ലെങ്കിൽ യുഡിഎഫിൻ്റെ ഭാഗമാകുന്നതിന് എൻസിപി ദേശീയ നേതൃത്വം കാപ്പന് നേരത്തെ പച്ചക്കൊടി കാട്ടിയിരുന്നു. എന്നാൽ സിപിഎം ദേശീയ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും എൻസിപി ദേശീയ അധ്യക്ഷൻ ശരത് പവാറുമായി നടത്തിയ കൂടിക്കാഴ്ചയെ തുടർന്ന് ഏത് സാഹചര്യം ഉണ്ടായാലും ഇടതുമുന്നണി വിടില്ലെന്ന് എൻസിപി വ്യക്തമാക്കിയിരുന്നു. ഇതോടെ സ്വതന്ത്ര നിലപാട് സ്വീകരിക്കേണ്ട നിലയിലാണ് കാപ്പൻ. പാലാ സീറ്റ് കിട്ടിയില്ലെങ്കിൽ യുഡിഎഫിൻ്റെ ഭാഗമാകണമെന്നാണ് കാപ്പൻ അനുകൂലികളുടെ പക്ഷം. ഇവരുടെ യോഗം നാളെ ചേരുന്നുണ്ട്. ഇടതുമുന്നണി ബന്ധം ഉപേക്ഷിച്ചു വന്നാൽ പാലായിൽ കാപ്പനെ യുഡിഎഫ് സ്ഥാനാർത്ഥിയാക്കാനാണ് യുഡിഎഫ് പദ്ധതി. രമേശിൻ്റെ യാത്ര കോട്ടയത്ത് എത്തുമ്പോൾ ഇത് സംബന്ധിച്ച പ്രഖ്യാപനവും ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ഇതിനിടെ പാലാ സീറ്റിൽ മത്സരിക്കാൻ താല്പര്യമുണ്ടെന്നറിയിച്ച് പി സി ജോർജും രംഗത്ത് വന്നിട്ടുണ്ട്. മാണി സി കാപ്പൻ യുഡിഎഫിൽ എത്തിയില്ലെങ്കിൽ പി സി ജോർജ് പാലായി മത്സരിക്കാനും സാധ്യതയേറി.